ഇന്ന് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു 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 ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇന്നില്ല. നേരത്തെ വന്ന് ചില കോളുകളെ അപേക്ഷിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു മുമ്പേ നിലമ്പൂരിലെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൊന്ന് പരിചയപ്പെടാം. ചന്തക്കുന്ന് മുഴുവൻ പരിചയപ്പെടാൻ നമുക്ക് ഈ വീഡിയോയിൽ സ്പേസ് ഇല്ല. എങ്കിൽ പോലും ചന്തക്കുന്നിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏരിയയാണ് നമ്മുടെ ബംഗ്ലാവ് കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം. എല്ലാവർക്കും കൂട്ടുകാർക്ക് പരിചയമില്ല എങ്കിൽ ഈ ഭാഗമൊന്ന് നിങ്ങൾ സന്ദർശിക്കൽ വളരെ അത്യാവശ്യമാണ്. ചന്തക്കുന്ന് എന്നറിയപ്പെടുന്നത് തന്നെ അതൊരു കുന്നിൻ മുകളിലായതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലോ ബുധനാഴ്ചകളിലൊക്കെ ആയിട്ട് ഇവിടെ ചന്തകളുണ്ടാവാറുണ്ട്, ചന്തപരിപാടിയുണ്ട്. എന്താ ചന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള കച്ചവട സംഘം. ഒരു പ്രദേശത്തു നിന്ന് കച്ചവട സംഘം ചന്തക്കുന്ന് വന്ന് തമ്പടിച്ച് അവരുടെ ചരക്കുകളെ വിറ്റ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ചന്ത എന്ന് പറയുന്ന സമ്പ്രദായം. വളരെ പുരാതന കാലത്ത് മലയാളികളുടെ ഒരു ഒരു നിലനിൽപ്പ് തന്നെ ഈ ചന്തയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റ് ചിലവാക്കുന്നത് പലതും ജീവിതമാർഗമായി മാറിയിട്ടുണ്ട്. ആ ചന്ത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മെ അതിശയിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചന്തക്കുന്ന് എന്ന് പറയുന്നത് കുന്നിനൊരു പ്രത്യേകതയുണ്ട്. കുന്നിന് മുകളിൽ ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്നു. 1800കളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ തേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും തേക്ക് മരങ്ങളെ സ്വരൂപിച്ച് തേക്കിൻ്റെ തൈകളെ സ്വരൂപിച്ചുകൊണ്ട് നിലമ്പൂര് പ്രദേശത്ത് അതിന് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിലമ്പൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവർ തേക്ക് നട്ടുപിടിപ്പിക്കുകയും നിലമ്പൂരിൻ്റെ സൗരഭ്യമാർന്ന പ്രകൃതിയെ ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും നല്ല ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ സ്ഥാപിക്കാനും അവരിവിടെ ഒരുങ്ങിയത് 1800കളിൽ നിന്നാണ്. പ്രത്യേകിച്ച് നാടുകാണി ചുരത്തിന് മുകളിലൂടെ ടിപ്പു നടത്തുന്ന പടയോട്ടം നേരിട്ട് കാണുക, അവരുടെ രഹസ്യമായി കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ചന്തക്കുന്നിലെ ഈ ബംഗ്ലാവ് കുന്ന് അവർ സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരൻ്റെ വീട് പോലെ തന്നെയാണ് ഈ ബംഗ്ലാവ് കുന്നിലെ ഈ വീടും നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് ജനൽപ്പാളികളും പ്രോപ്പർ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ മച്ചിക്ക് മുകളിൽ അവർ തരപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തേക്കിനെ കൊണ്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. റൂഫും അതുപോലെ തന്നെയാണ്, ഫ്ലോറും അതുപോലെ തന്നെയാണ്. ആറ്റിക് ഓപ്പൺ ശൈലിയിൽ നല്ല വെൻറ്റിലേഷനോടുകൂടി ചെയ്യുക എന്നുള്ളത് ഒരു ബ്രിട്ടീഷുകാരൻ്റെ ഒരു ഒരു ശൈലിയാണ്. ആ രൂപത്തിൽ തന്നെ ഇത് പണിതിരിക്കുന്നു എന്നുള്ളതാണ്. കൊതുകിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വലകളാണ് ഈ കാണുന്നത്, തുരുമ്പിച്ച് നശിപ്പിച്ച് പോയിരിക്കുന്നത്. വിശാലമായ റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പേരക്കുട്ടികൾക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ ഫസ്റ്റ് ഫ്ലോറിൽ കളിക്കാനുള്ള സൗകര്യവും ഇതിൽ തരപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫർണിച്ചേഴ്സും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ ശരിക്കും ഇതൊരു റോയൽ ഹോമായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഒരുപാട് വർഷം പഴകിപ്പോയിട്ടുണ്ട്. ഇതിനൊന്ന് പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്ന് സംരക്ഷിച്ചൊരു ഒരു മ്യൂസിയം തരത്തിൽ സെറ്റപ്പ് ചെയ്യാനോ ഉള്ള ഒരു നീക്കങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ വലിയൊരു മുന്നേറ്റം ഈ വീടിന് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, വ്യൂ ചെയ്യുന്നുണ്ട് എന്നത് വലിയ സന്തോഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അധിക കമാൻഡുകളും കൂട്ടുകാരിൽ നിന്ന് തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ചില ആളുകളൊക്കെ പേഴ്സണലി എന്നെ വിളിക്കാറുമുണ്ട്. അങ്ങനെ വിളിച്ചതിൽ എന്നോട് ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, മുസ്തഫ നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ അതങ്ങട് പ്രാക്ടീസ് ചെയ്യാണ്ട് പറ്റുന്നില്ല എന്ന് പറയുകയുണ്ടായി. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ടത് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. പ്രാക്ടീസിലും പെർഫെക്ഷൻ കൊണ്ടുവരൽ വളരെ അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞു പോകുന്നതിൻ്റെ താല്പര്യം.
പല ആളുകൾക്കും സംസാരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്, കൺഫ്യൂസ്ഡ് മൈൻഡഡ് ആണ്. എന്താ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് റിലാക്സ്, മെൻ്റൽ റിലാക്സ് ആകുന്നതിനെയാണ്, മനസ്സിനെ റിലാക്സ് ആക്കി കൊണ്ടുവരുന്നതിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സ്വസ്ഥമായ മനസ്സ് അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ അസ്വസ്ഥതയിൽ നിന്ന് വിട്ടു നിൽക്കണം. അസ്വസ്ഥമായ മനസ്സിൽ നിന്ന് കോൺഫിഡൻ്റ് ഉണ്ടാവില്ല. അസ്വസ്ഥമായ മനസ്സൊരിക്കലും തന്നെ നമുക്ക് കോൺഫിഡൻസ് തരില്ല. ഒരാൾ ബസ്സിൽ കയറിയ ഉടനെ തന്നെ ആലോചിക്കുന്നത്, ഞാനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ വീഴുമോ, ബസ് എവിടെയെങ്കിലും പോയി ഇടിക്കുമോ, ബസ് എവിടെയെങ്കിലും പോയി മറിയോ എന്നൊക്കെ ചിന്തിച്ചാൽ അതിനർത്ഥം അയാൾ കോൺഫിഡൻ്റ് അല്ല എന്നർത്ഥം. ചിലപ്പം ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ഫീലിങ്സ് വളരെയധികം അപകടത്തിലാണെന്നർത്ഥം. ഇംഗ്ലീഷിനെ കുറിച്ച് നാം എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, അതാണ് വളരെ പ്രധാനം. ചെറുപ്പകാലത്ത് ഇംഗ്ലീഷിനെ കുറിച്ച് നമ്മൾ കേട്ടത് എന്താണ്? ഇംഗ്ലീഷ് സായിപ്പിൻ്റെ ഭാഷയാണ്. ഇന്ന് ഞാൻ കാണിച്ചു തന്ന വ്യൂ സായിപ്പിൻ്റെ കൊട്ടാരത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സായിപ്പിനെ ആട്ടി ഓടിച്ചതോട് കൂടിയിട്ട് നമുക്ക് ഇനി ഇംഗ്ലീഷ് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ടാകും. ഇംഗ്ലീഷ് ഭയങ്കര കടുപ്പമാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് സംസാരിക്കാൻ എന്ന് മനസ്സിൽ ബ്ലൂ പ്രിൻ്റ് കുത്തിവെച്ച ആളുകളുണ്ടാകും. നമ്മുടെ മനസ്സ് വളരെയധികം മാജിക്കലാണ്. നമ്മുടെ മനസ്സ് ഒരു മൂന്ന് കോമ്പിനേഷൻ, മൂന്ന് പവറിനെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ പ്രിൻ്റാണ് നമ്മളെന്ന് പറയുന്ന സാധനം. ഞാൻ കമ്പ്യൂട്ടറിൽ ഒരു സാധനം, ഒരു എസ് ഐ പ്രിൻ്റ് ചെയ്തു. ആ എസ് ഐ പ്രിൻ്റ് ചെയ്തത് ഞാനതൊരു പ്രിൻ്റ് ചെയ്ത മാറ്ററിയൽ ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടു. ആ മിസ്റ്റേക്ക് ഞാനൊരു റബ്ബർ കൊണ്ട് എറേസ് ചെയ്തു. വീണ്ടും ഞാൻ പ്രിൻ്റ് എടുത്തു. പ്രിൻ്റ് ശരിയാകുമോ? പ്രിൻ്റിലെ മിസ്റ്റേക്കുകൾ എറേസ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? വീണ്ടും പ്രിൻ്റ് എടുത്തപ്പോൾ അതേ മിസ്റ്റേക്കാണ് ആവർത്തിക്കപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ ഞാൻ തീരുമാനിച്ചു, ഒരു പ്രിൻ്റഡ് ഷീറ്റ് എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ എഫക്റ്റീവായിട്ട് എനിക്ക് എറേസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള 101 പേജുള്ളൊരു പുസ്തകം ഞാൻ വായിച്ചു. എന്നിട്ട് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല എറേസർ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് എറേസ് ചെയ്തു. വീണ്ടും ഞാൻ പ്രിൻ്റ് എടുത്തു. ആ മിസ്റ്റേക്ക് തിരുത്തി കിട്ടുമോ? ഇല്ല, ഒരിക്കലും തിരുത്താൻ കഴിയില്ല. ഏറ്റവും നല്ല എറേസർ ഉപയോഗിച്ചാലും ഏറ്റവും നല്ല പുസ്തകം നമ്മൾ അതിനു വേണ്ടി പഠിച്ചാലും തീർച്ചയായിട്ടും പ്രിൻ്റിലെ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആ പ്രിൻ്റ് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അതേപോലത്തെ മിസ്റ്റേക്ക് നമുക്ക് വീണ്ടും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ തിരുത്തേണ്ടത് എവിടെയാണ്? കമ്പ്യൂട്ടറിലാണ് എറേസ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിൽ നമ്മൾ പോകണം, ആ ഫയൽ ഓപ്പൺ ചെയ്യണം, ആ ഫയലിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷൻ ചെയ്യണം, എന്നിട്ട് അത് എറേസ് ചെയ്തിട്ട് അത് എന്താ ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും അത് റീടൈപ്പ് ചെയ്യണം, നമുക്ക് കൃത്യമായ രൂപത്തിൽ റീടൈപ്പ് ചെയ്യണം, എന്നിട്ട് വേണം പ്രിൻ്റ് എടുക്കാൻ. അപ്പോഴേ പ്രിൻ്റ് വ്യക്തമാകുള്ളൂ എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് മനസ്സ്. മനസ്സിന് നമുക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട്, നാല് ഭാഗങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഇമോഷണൽ പവറുണ്ട് നമുക്ക്, മെൻ്റൽ പവറുണ്ട്, സ്പിരിച്വൽ പവറുണ്ട്, ഫിസിക്കൽ പവറുണ്ട്. ഇതിൽ ഫിസിക്കൽ പവറാണ് നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്നുള്ളത് എൻ്റെ ഫിസിക്കൽ പവറാണ് തീരുമാനിക്കുന്നത്. എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ ആരാണ് എന്നതിൻ്റെ ഫിസിക്കൽ പവറാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇമോഷണൽ പവർ നന്നാക്കിയെടുക്കൽ വളരെ അത്യാവശ്യമാണ്. എൻ്റെ മെൻ്റൽ പവർ വളർത്തിയെടുക്കൽ വളരെ അത്യാവശ്യമാണ്. എൻ്റെ സ്പിരിച്വൽ പവർ വളർത്തിയെടുക്കൽ വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറിലെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള കോൺസെപ്റ്റ് ഞാൻ എൻ്റെ മെൻ്റൽ പവറിലും അതുപോലെ തന്നെ സ്പിരിച്വൽ പവറിലും അതുപോലെ തന്നെ ഇമോഷണൽ പവറിലും എഡിറ്റ് ചെയ്യാത്തടത്തോളം കാലം ഫിസിക്കൽ പവറിൽ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിനെ സ്വസ്ഥമായി സംസാരിക്കാൻ സാധിക്കുക തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺസെപ്റ്റ്, ഇംഗ്ലീഷ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജാണ്, ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് അത്രമേൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിച്ച ആൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഫിസിക്കൽ പവർ അഥവാ നമ്മുടെ ഔട്ട്പുട്ട് ഒരിക്കലും ക്ലിയറായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺഫിഡൻ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിൽ കൊടുക്കുന്ന ധൈര്യമാണ്. അസ്വസ്ഥമായി എന്ത് ചെയ്താലും വിജയിക്കില്ല, സ്വസ്ഥമായി ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. സ്വസ്ഥമായി ചെയ്ത എല്ലാ കാര്യങ്ങളും വിജയിക്കും. കോൺഫിഡൻറ്റോടുകൂടി ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് റിലാക്സ്ഡ് മൈൻഡ്. മനസ്സിനെ
ശാന്തപ്പെടുത്തുക എന്നുള്ളതാണ്. അറിയാത്തൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ എപ്പോഴും അസ്വസ്ഥമായ മനസ്സുണ്ടാകും. എല്ലാ തുടക്കത്തിലും അസ്വസ്ഥമായ മനസ്സുണ്ടാകും. കൂട്ടുകാരൻ്റെ വീട് മുമ്പെങ്ങും കണ്ടിട്ടില്ല എന്നാൽ ഞാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടുകാരൻ്റെ വീടൊരു കോളനിയിലാണ് എങ്കിൽ ആ തെരു അന്വേഷിച്ചു കൊണ്ട് ഒരുപാട് തവണ കൂട്ടുകാരനെ ശല്യപ്പെടുത്തും നമ്മൾ, ഇല്ലേ? ആ ഇടം പരിചയപ്പെടുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ കൂട്ടുകാരനെ വിളിച്ച് ശല്യപ്പെടുത്തി അങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന, സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ഒരു പുസ്തകത്തിൽ വായിച്ചത് കൊണ്ട് ഒരിക്കലും തന്നെ ഡെവലപ്പായിക്കൊള്ളണമെന്നില്ല, മറിച്ച് പ്രാക്ടിക്കൽ ലൈഫിൽ അത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് ഭംഗിയാക്കുകയുള്ളൂ. സോ പ്രാക്ടീസ് ഇംഗ്ലീഷ്. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡ്രില്ലുകളും സെൽഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ ഡെയിലി റുട്ടീൻസും ഇതൊക്കെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം കാലം ഇറ്റ് വിൽ ബി ഇംപോസിബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ വൺസ് ഇഫ് യു പ്രാക്ടീസ് ഇംഗ്ലീഷ് ആൻഡ് ദാറ്റ് ഇസ് എ ഡിഫിക്കൽട്ടീസ് ഫോർ ഓൾ ബിഗിനിങ്, എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ചെറിയ കഷ്ടങ്ങളുണ്ടാകും. ആ കഷ്ടങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. ആ കഷ്ടങ്ങൾക്ക് പുറമെ ഫിസിക്കലായിട്ടുള്ള കഷ്ടങ്ങളും ഉണ്ടാകും, മെൻ്റലായിട്ടുള്ള കഷ്ടങ്ങളും നമുക്കുണ്ടാകും. ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരുന്നാൽ ചിലപ്പോൾ ബ്രെയിനൊക്കെ ചൂടായി, ചിലപ്പോൾ ചെവിയിലൂടെയൊക്കെ പുകയൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമായിരിക്കും. അതിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിച്ചാൽ, കഷ്ടപ്പാടുകളെ ഇഷ്ടപ്പെടാൻ നമ്മൾ സാധിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് കഷ്ടപ്പാട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ബി വെയർ അബൌട്ട് ദ ഇമോഷണൽ, ദ മെൻ്റൽ ആൻഡ് ദ സ്പിരിച്വൽ പവർ. വൺസ് ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദ പവർഫുൾ വൺ, ഡെഫിനറ്റ്ലി യുവർ ഫിസിക്കൽ ഔട്ട്പുട്ട് വിൽ ബി പെർഫെക്റ്റ് ഇൻ ഓൾ നേച്ചർ. താങ്ക് യു. ദിസ് സൈഡ് മുസ്തഫ ഗൂഡല്ലൂർ. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്.